കാലിൽ കാരിരുമ്പിന്റെ കാഠിന്യവും കൈമൈ വഴക്കത്തിൽ കരിമരുന്നിന്റെ വേഗതയുമായി മൈതാനം നിറഞ്ഞാടുന്നാന്ന് പറഞ്ഞിട്ടിങ്ങനെ ജയന് ശങ്കരാടി ചേട്ടനൊക്കെ രാവിലെ നടക്കാൻ വരുമ്പോൾ തിരിച്ചു പോകുമ്പോൾ ജയൻ ഇവിടുന്ന് സ്ഥിരമായി രണ്ട് പൂവമ്പാൻ മേടിക്കും. ഗോഡ് ഫാദറിന്റെ ലെറ്റർ ഇപ്പുറത്തേക്ക് ഒന്ന് മാറ്റി, അപ്പുറത്തേക്ക് ഒന്ന് കുറച്ചിട്ട് ഇങ്ങനെ ഒരു ശബ്ദം കേൾക്കണ്ടേ. അപ്പൊ അതിന്റെ കൂടെ തന്നെ നൈസായിട്ടുണ്ട്, അത് വന്ന് ലാലേ നമ്മുടെ ഒരു ലെറ്ററിന്റെ ഭാഗം. നമ്മുടെ നാട്ടിന്റെ അവസ്ഥ എന്താണ്, എങ്ങോട്ടാണ് നമ്മുടെ നാട് പോകുന്നത്, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ വല്ലപ്പോഴും? ലുലുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, അത് അതൊരു പഞ്ചാണ്. അപ്പോൾ കല്യാൺ കേന്ദ്ര എന്ന് പറയുമ്പോൾ ജയലക്ഷ്മി എന്നൊക്കെ പറയില്ല നമ്മൾ. ഞാൻ താമസിച്ചോ, വരുന്ന വഴിയിലെ ഒരു മരണ വീട്ടിലൊന്ന് കയറി, ഒരു ഉപകാരം. എനിക്ക് ഓരോ നോട്ടൻ്റെ എനിക്ക് മനസ്സിലായി, നല്ലതല്ല. എനിക്കറിയില്ല, എൻ്റെ പല്ലി പോയി തന്നെ കഴിഞ്ഞ് എനിക്കറിയൂ. ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദം കൊണ്ട് കേരളക്കര ഒന്നാകെ കീഴടക്കിയ, ഗൾഫ് നാടുകളിൽ വരെ അലയടിക്കുന്ന ഒരു ശബ്ദമായി മാറിയ ഹംസത്തലി വാഴക്കാട്. എൻ്റെ പ്രിയപ്പെട്ട ഹംസകയാണ്. ഒരു ഷോപ്പ് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്തായാലും പോലും, എന്തിനായാലും ഇന്നത്തെ കാലത്ത് പരസ്യം അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. ഇന്നത്തെ കാലത്ത് നിന്നല്ല, പഴയ കാലം തൊട്ടേ പരസ്യം അത്യാവശ്യമാണ്. ഏകദേശം 30 വർഷത്തോളമായിട്ട് ശബ്ദാനുകരണ കലയിൽ, അനൗൺസ്മെൻറ്റ് മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ വാഴക്കാടിൻ്റെ പ്രിയപ്പെട്ട, കേരളത്തിൽ തന്നെ അലയടിക്കുന്ന ശബ്ദം. ആ ശബ്ദം ഇങ്ങനെ വാഹനത്തിൽ പോകുന്ന സമയത്ത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ആ ഒരു ശബ്ദത്തിൻ്റെ ഉടമയാണ് ഇന്ന് എൻ്റെ കൂടെയുള്ളത് ഹംസത്തലിക. ഇതുവരെ ഒരു യൂട്യൂബ് ചാനലിലും അങ്ങനത്തെ സംഭവങ്ങളൊന്നും വന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഫസ്റ്റ് ടൈമായിട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. തീർച്ചയായിട്ടും ഹംസത്തലിക്കക്ക് കട്ടക്ക് സപ്പോർട്ട് നിങ്ങൾ ഉണ്ടാവണം. ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പോൾ ഈ ഹംസത്തലിക്കയുടെ ശബ്ദം ഏതാണെന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഹംസത്തലിക്കയുടെ ശബ്ദം ഒന്ന് കേൾക്കാം. മുതിർന്നവരും കുട്ടികളും ഒരുപോലെ ആസ്വദിച്ചു കഴിക്കുന്ന, നാവറിഞ്ഞ് നാടറിഞ്ഞ വിരുന്നുകാരനായി വന്ന് വീട്ടുകാരനായി മാറിയ, ഇന്ന് നമ്മുടെ ഇഷ്ട വിഭവങ്ങളായി മാറിയ വ്യത്യസ്തങ്ങളായ അറേബ്യൻ ഡിഷുകൾ. പിന്നെ എന്റെ പ്രേക്ഷകർക്ക് മുന്നിൽ ഞാൻ പരിചയപ്പെടുത്തുന്ന വളരെ വ്യത്യസ്തമായ ഒരു വ്യക്തിയാണ് ഹംസത്തലിക്ക. കാരണം ശബ്ദം കൊണ്ട് പിന്നണിയിൽ നിൽക്കുന്ന ഒരാളാണല്ലോ. ഹംസത്തലിക്കയുടെ ശബ്ദം തന്നെ ഇങ്ങനെ ജീപ്പിൽ പോകുമ്പോൾ അത് ഞാനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞറിയിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ട്. ഞാൻ തന്നെ ബൈക്ക് എടുത്ത് വേക്കിൽ പോകേണ്ടി വരും. വേക്കിൽ പോകേണ്ടി, എന്നിട്ട് ഞാനാണ് പറഞ്ഞെന്ന് പറയേണ്ടി. എത്ര വർഷമായി ഇപ്പൊ ഫീൽഡിൽ? ഏകദേശം ഒരു 30 വർഷത്തിൽ കൂടെ ഉണ്ടാവും. ലൈവ് ജീപ്പിൽ പോകാൻ തുടങ്ങിയിട്ട് അത് 90 മുതലൊക്കെ ജീപ്പിൽ പോകും. ഫുട്ബോൾ ഷോപ്പിന്റെ വാഴക്കാട് പ്രദേശത്ത് കളി അങ്ങനെയാണ്. ആ ഫുട്ബോൾ അനൗൺസ്മെന്റ് ഒക്കെ വരുമ്പോ അങ്ങനെ ആ ഒരു ആവേശത്തിന്, അതൊന്നും ഇത്രമാത്രം സൗകര്യങ്ങളില്ല. എന്താ പറയാ, ട്രംപറ്റ് എന്ന് പറഞ്ഞാൽ വലിയ നീണ്ട ഒരു ഓണൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ടാണ് അന്നത്തെ അനൗൺസ്മെന്റ് ഒക്കെ ഉണ്ടാവുക. പക്ഷെ ഒരു വലിയൊരു ഹരായിരുന്നു അത്. അനുഭവം എന്ന് പറയുമ്പോൾ അന്നൊന്നും ഡിലേ മൈക്കുകൾ ഇറങ്ങിയിട്ടില്ല, എക്കോ മൈക്കുകളൊന്നും ഇല്ല. കാരണം ഇന്ന് കാണുന്ന അത്ര സൗകര്യങ്ങളില്ല. ഈ PV വലിയ സ്ക്വയറൊക്കെ ഇട്ടിട്ട് ഇന്ന് മിക്സറൊക്കെ വെച്ചിട്ടല്ലേ പോവാ. അന്ന് ഇപ്പോൾ ഈ ഡിലേ മൈക്കുകൾ ഇല്ലാത്തൊരു കാലമാണ്. അപ്പോൾ ഞാനൊരു എറണാകുളത്ത് പോയപ്പോൾ ആലുവ വരും, ആ ഭാഗത്ത് വരുമ്പോൾ ഒരു അവിടുത്തെ ഒരു പെരുമ്പാവൂരുള്ള ഒരു ഷോപ്പിൻ്റെ ഇനോഗ്രേഷൻ്റെ അനൗൺസ്മെൻറ്റ് കിട്ടും. ബോക്സൊക്കെ വെച്ചിട്ട്, ബോക്സും നമ്മളവിടെ കിട്ടൂല. ജീപ്പിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞ ഓണൊക്കെ ഇട്ടിട്ട് ആ കാളം നീണ്ടിട്ടുള്ള ട്രംപറ്റ് എന്ന സംഭവമുണ്ട്, ഇപ്പോൾ പള്ളിയിലൊക്കെ കാണും. അപ്പോൾ അത് വലിയ സംഭവം, അതിനുമ്പ് ചെറുതാണ്. ഇത് കിട്ടിയപ്പോൾ തന്നെ വലിയൊരു സംഭവമായിട്ടാണ് ഞങ്ങളൊക്കെ ജീപ്പിൽ ഇങ്ങനെ പോവുക. അപ്പോൾ ഈ എറണാകുളം ഭാഗത്തുണ്ട്, എറണാകുളം എൻ്റെ ഫാമിലി കുറേ എറണാകുളത്തുണ്ട്, അങ്ങനെ പോയതാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകം. അപ്പോൾ അത് നാട്ടിൽ വന്നപ്പോൾ ആ ഒരു സമയത്ത് തന്നെ കൊണ്ടോട്ടിയിലെ ഒരു KV ട്രാവൽസ്, അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് കിട്ടി. ലൈവാണ് ജീപ്പിൽ പോകണം. അപ്പോൾ ഞാൻ CKLS ഉണ്ട് കൊണ്ടോട്ടി, ലൈറ്റ് ആൻഡ് സൗണ്ട്. എൻ്റെ സെക്യൂർക്കനോട് ചോദിച്ചു ഇങ്ങനെ എക്കോ കിട്ടുമോ എന്ന്. അങ്ങനെ സെക്യൂർക്കനോട് പറഞ്ഞു എക്കോ അങ്ങനത്തെ സാധനങ്ങളും സംവിധാനം ഒന്നും ഇവിടെ ഇല്ല, അത് അത് പറ്റുമല്ലേ. സ്റ്റേജിലൊക്കെ വെക്കാനുള്ള ചെറിയൊരു ബോസിൻ്റെ സാധനമാണ്, അത് വണ്ടിയിലൊക്കെ ഒന്ന് വെക്കാൻ പറ്റില്ല പോലെ. ഞാൻ ബോക്സ് കെട്ടിത്തരാം, ഈ എക്കോ ഇട്ടോന്ന് പറഞ്ഞു. ഞാൻ എങ്ങനെ ചോദിച്ചാൽ ഈ അങ്ങോട്ട് പറഞ്ഞാൽ മതി, ആ ആൾക്കാർക്ക് എക്കോ ആയിക്കോളൂ. അങ്ങനെ ഞാൻ എക്കോ ഞാൻ ഇട്ടിട്ട് അനൗൺസ് ചെയ്തിരുന്നു അന്ന്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ KV ട്രാവൽസ് ആണല്ലോ, അപ്പം സാറിന് നമ്മൾ കോമൺ ആയിട്ട് പറയുമ്പോൾ KV ട്രാവൽസ് കൊണ്ടോട്ടി എങ്ങനെ വരുള്ളൂ. അപ്പോൾ ഞാനത് ഒരു സ്റ്റൈലിൽ മാറ്റി KV ട്രാവൽസ് ട്രാവൽസ് കൊണ്ടോട്ടി കൊണ്ടോട്ടി കൊണ്ടോട്ടി. വിദേശ യാത്ര സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും KV ട്രാവൽസ് ട്രാവൽസ് കൊണ്ടോട്ടി 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 അങ്ങനെ കിട്ടും. അപ്പോൾ പിന്നെ ഇത് ആളുകൾ ചെന്ന് ചോദിക്കാൻ തുടങ്ങി. കിർക്കനോട് പറഞ്ഞു കിർക്കൻ ഓ മരിച്ചുപോയി, അങ്ങനത്തെ ആ ഒരു മൈക്ക് വെച്ച് തരുമെന്നാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കിർക്കപ്പില്ല, അയാളങ്ങനെ ഈ സമയത്ത് ഓർത്തുപോയി. അങ്ങനെയാണ് ഈ ഒരു പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഡിലേ ഇട്ടിട്ടും എക്കോ ഇട്ടിട്ടും കളിക്കുന്ന കളി അന്ന് കളിച്ചത്. അത് വെറുതെ കളിച്ചു നോക്കിയാണ്, അതൊരു ഹരായി. പിന്നെ എല്ലാ സൗകര്യങ്ങളും വന്ന് ഒരു 200 രൂപ മുതൽ
2000 2500 വരെയൊക്കെ ജീപ്പിൽ അനൗൺസ്മെന്റ് വാങ്ങി. ഒരു 2003 മുതൽ ഈ സ്റ്റുഡിയോയിലേക്ക് മാറുകയുണ്ടായിരുന്നു. അത് പിന്നെ നമ്മളേതായ ഒരു എന്താ പറയുക, വളരെ കുറവാണ് സ്റ്റുഡിയോയിൽ, സ്ട്രെയിൻ കുറവാണ്, നമുക്ക് സുഖമാണ്, പൈസ ഉണ്ടാക്കാൻ എളുപ്പമാണ്, വെയിലുള്ളണ്ട, ബുദ്ധിമുട്ടണ്ട, തൊണ്ട കാറണ്ട, അങ്ങനെ കുറെ സൗകര്യങ്ങളുണ്ട്. ഞാൻ പറയണ്ടല്ലോ, അറിയാലോ വ്യത്യാസങ്ങൾ. അതിന്റെ മുന്നേ ഈ ഒരു അനൗൺസ്മെന്റ് കളിയിലേക്ക് എത്തുന്നതിന്റെ മുന്നേ എറണാകുളത്തൊക്കെ സിനിമാ മേഖലയിൽ കുറച്ച് നല്ല ബന്ധങ്ങൾ ഇന്നും അത് സിനിമാ മേഖലയിൽ വലിയ ബന്ധങ്ങളുണ്ട്. പക്ഷെ അത് ഞാൻ ഉപയോഗിച്ചില്ല എന്നുള്ള ഒരു പോരായി ഉണ്ട്. കാരണം ബാപ്പയ്ക്ക് എറണാകുളത്ത് കച്ചവടം ഉണ്ടായിരുന്നു, എറണാകുളം സൗത്തിൽ, മൊയ്തീൻ. ബാപ്പ പണ്ട് ഗൾഫിലേക്ക് നടന്നു പോയ ആളാണ്. നടന്നു പോയച്ചാൽ സിനിമയിൽ പറയുന്നത് ശ്രീനിവാസന്റെയും മോഹൻലാലിൻ്റെ സിനിമയിലുണ്ടല്ലോ, ഗഫൂർ കാ ദോസ്ത്, കരകാണ കടലിൻ്റെ അക്കരെ. അതുപോലെ ബാപ്പ ഉരുവിലും മച്ചുവേലും ഒക്കെ നടന്നും ഒക്കെ ദുബായിലും പാകിസ്ഥാനിലെത്തി, പാകിസ്ഥാൻ ദുബായിലൊക്കെ നടന്നു പോയ ഒരാളാണ്. അങ്ങനെ എറണാകുളത്ത് വന്നിട്ട് കച്ചവടം തുടങ്ങി. ഒരുപാട് കാലം എറണാകുളത്തുണ്ടായിരുന്നു. അങ്ങനെ ബാപ്പയ്ക്ക്, ഞാൻ 10ാം ക്ലാസ്സിലേക്ക് പഠിക്കുന്ന സമയത്ത് ബാപ്പയ്ക്ക് എറണാകുളത്ത് കച്ചവടമാണ്. അങ്ങനെ എല്ലാ സാധനം എ ടു സെറ്റ് ഉള്ള ചെറിയ കച്ചവടം എല്ലാം ഉണ്ടാവും. അതിൽ പഴം വരെ ഉണ്ടാവും, പുസ്തകം, അരി, പലവ്യഞ്ജനങ്ങൾ, കയർ എല്ലാം ഉണ്ട്, ചെരുപ്പ് ഒക്കെ ഉള്ള ചെറിയ പഴയ ഷട്ടറുകൾ ഇങ്ങനെ വിചാരി കൂട്ടി കൂട്ടി കൊടുത്ത പലകൻ്റെ ഷട്ടറിൽ ഇങ്ങനെ ഒരു ഭാഗത്തേക്കാണ് അടിക്കുന്നത്. ആ അങ്ങനെയുള്ള സംവിധാനം. അപ്പം ഞാൻ പിന്നെ ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് നമ്മളെ അന്തരിച്ചു പോയ മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാർ ജയൻ, ജയന് ശങ്കരാടി ചേട്ടനൊക്കെ രാവിലെ നടക്കാൻ വരുമ്പോൾ, തിരിച്ചു പോകുമ്പോൾ ജയൻ ഇവിടുന്ന് സ്ഥിരമായി 2 പൂവമ്പഴം മേടിക്കും ബാപ്പൻ്റെ. പിന്നെ അത് മാസത്തിലൊക്കെ കൂട്ടി കൊടുക്കുക ചെയ്യുക, അത്ര വിലയൊന്നുമില്ല അന്ന്. ഞാൻ 2 പൂവമ്പഴം സ്ഥിരമായി വാങ്ങുന്നത്. ആ സമയത്ത് തന്നെ വരുന്ന ഒരു സംവിധായകനുണ്ട്, വേണു. വേണു സാർ കുറച്ച് പ്രായമുള്ള ആളാണ്, മരിച്ചുപോയി. ഉദ്യോഗസ്ഥ ബെൻസ് വാസു, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഭാര്യ, അന്ന് തുടങ്ങിയ സിനിമകളൊക്കെ എടുത്തിട്ടുള്ള ഒരു ഫേമസ് ഡയറക്ടറായിരുന്നു. മരിച്ചുപോയി ഇപ്പോൾ കഴിഞ്ഞ ദിവസം. കഴിഞ്ഞ ദിവസം അല്ല, ഏകദേശം ഒരു വർഷമൊക്കെ ഉണ്ടാവും. അപ്പോൾ ബാപ്പൻ്റെ ഒക്കെ മരണ ശേഷം ജ്യേഷ്ഠനായി ഈ കച്ചവടമൊക്കെ. അപ്പോൾ ഈ ജയ മരിച്ചുപോയി, ഇങ്ങനെ ശങ്കരാടി ചേട്ടനുണ്ട്. പക്ഷേ ആ സമയത്ത് വേണു സാറായിട്ടുള്ള ബന്ധം ജ്യേഷ്ഠൻ തുടർന്നു. പിന്നെ ഞാനിങ്ങനെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ആ സമയത്ത് ഡിഗ്രി കംപ്ലീറ്റ് ആയിട്ടില്ല, അന്നത്തെ സാഹചര്യത്തിന് പറ്റിയില്ല. ഡ്രോയിങ് ഡിപ്ലോമ കഴിഞ്ഞു. ആ സമയത്ത് ആണ് ഈ പോസ്റ്റർ ഡിസൈനിങ് എനിക്ക് ഭയങ്കര താല്പര്യം. സിനിമ നമ്മളൊരു ക്രൈസ് ആണല്ലോ, അഭിനയം അങ്ങനെയൊക്കെ പറഞ്ഞാലേ. അപ്പോൾ ഈ വേണു സാറാണ് എന്നെ ഈ കൊളോണിയൽ കൊണ്ടുവരുന്നത്, സാബു സാറിൻ്റെ അടുത്ത് പോസ്റ്റർ ഡിസൈനിങ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ലാൽ സാറിനും സിദ്ദീഖിനൊക്കെ പരിചയപ്പെടുന്നത്. അപ്പോൾ അന്ന് കച്ചേരിപ്പടിയാണ് കൊളോണിയൻ്റെ ഓഫീസ്. അപ്പോൾ നമ്മൾ ഫോട്ടോ കട്ട് ചെയ്യുക, പേരെഴുതുക. ഈ ഗോഡ് ഫാദറാണ് ആ സിനിമ എന്ന് ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ ഗോഡ് ഫാദറിൻ്റെ റോയി, അങ്ങനെ കുറേ ആളുണ്ട്, ഞാനൊക്കെ ഗോഡ് ഫാദറിൻ്റെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എഴുതിയാണ് വന്നിട്ടില്ലെന്ന് തോന്നുന്നത്. അപ്പോൾ ഏകദേശം എല്ലാ സ്റ്റൈലും ഒരു രണ്ടാൾ എഴുതിയതൊക്കെ എടുത്തു വെച്ച് അത് വേറൊരു സ്റ്റൈലിലേക്ക് മാറ്റി. ഇന്നത്തെ കാര്യമല്ല, കമ്പ്യൂട്ടറല്ല ചെയ്യാം. ഒരുപാട് ആളുകൾ എഴുതും, പല ടൈറ്റിൽ ആ എഴുതാൻ പറയും. അപ്പോൾ അതിൽ സെലക്ട് ചെയ്യുക ചെയ്യുക. പിന്നെ അത് ആ സമയത്താണ് ന്യൂഡൽഹിയൊക്കെ ഇറങ്ങുന്നത്. ന്യൂഡൽഹി ഇറങ്ങുന്ന അപ്പുറത്ത് നിന്ന് ഗായത്രി അശോകൻ എന്ന് പറഞ്ഞ സാറായിരുന്നു ചെയ്ത്. അത് എഴുതിയതല്ല, അത് സർഫ് ഇട്ടതാണ്. സർഫിൻ്റെ പാക്കൊക്കെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇട്ടതിന് ശേഷം സ്കെയിലൊക്കെ വെച്ച് കട്ട് ചെയ്ത്. അങ്ങനെ അന്ന് ഇത്രയും സൗകര്യങ്ങളില്ലല്ലോ. അപ്പോൾ ചുമരിലേക്ക് ചാരിയിട്ട് ചെറിയ മേശയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ അതിനെ വെച്ചാണ് ഡിസൈൻ ചെയ്യൽ. കമ്പ്രസർ വെച്ചിട്ടാണ്, എയർ കമ്പ്രസർ വെച്ചിട്ട് അതിന് പെന്നുമാരി സാധനം ഉണ്ടാവും, അത് വെച്ചിട്ടാണ് നമ്മൾ കളർ ചെയ്യുക. ഫോട്ടോ കട്ട് ചെയ്ത് വെച്ച് ബാക്ക് കടിച്ച് അങ്ങനെയൊക്കെയാണ്. അന്നത്തെ റിസ്ക്കാണ്, അത് അറിയുന്ന ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ കമ്പ്യൂട്ടറിലായതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളെ പ്രായത്തിലുള്ളവർക്ക് അത് ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ട്. എന്നാലും ഫോട്ടോ കട്ട് ചെയ്ത് വെക്കുമ്പോൾ ബാക്കിൽ നിന്ന് 2 ശബ്ദം നമ്മളിങ്ങനെ കേട്ട്, നമുക്ക് ഒരു മിമിക്രിൻ്റെ ഒരു താല്പര്യമുള്ളൊരു കാലമാണ്. അപ്പോൾ സ്ഥിരമായി കേട്ടിട്ട് കാസറ്റിലോ കേൾക്കുന്ന 2 വോയിസ് ഇങ്ങനെ ബാക്കിൽ നിന്ന് കേൾക്കാം. നമുക്കറിയില്ല, നമ്മളിങ്ങനെ കയറി ഹെഡ് ചെയ്യാനൊന്നും പറ്റില്ല, ആരാ വരിക. സാബ് സാറ് കൊണ്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക ചെയ്യാം. അപ്പോൾ അങ്ങനെ ബാക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ ഒരു ലെറ്റർ ഉണ്ട്, ഗോഡ് ഫാദറിൻ്റെ ലെറ്റർ ഇപ്പുറത്തേക്കൊന്ന് മാറ്റി, അപ്പുറത്തേക്ക് ഡി ഒന്ന് കുറച്ചിട്ട് ഇങ്ങനെ ഒരു ശബ്ദം കേൾക്കണ്ടേ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നൈസായിട്ടുണ്ട്, അത് വന്ന് ലാലേ നമ്മുടെ ആ ഒരു ലെറ്ററിൻ്റെ ഭാഗം അങ്ങനെ. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് ബാക്കിലുള്ളത് സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടാണ്. അപ്പോൾ തിരിഞ്ഞു നോക്കാനോ, അങ്ങനെ ഒരു സാഹചര്യം ഒന്നും ഇല്ലല്ലോ. നമുക്ക് നോക്കാം, നമ്മുടെ മണ്ണ പണിയെടുക്കുക. അങ്ങനെ കുറേ അനുഭവങ്ങളുണ്ട്. പിന്നെ കലാഭവനിൽ പോയി ഇൻ്റർവ്യൂവിന് ചെന്ന്, കലാഭവനിൽ സെലക്ഷൻ കിട്ടി. അപലക്ഷനില്ല, അന്ന് അവിടെ ചെന്നപ്പോൾ അൻസാറൊക്കെയാണുള്ളത്. അൻസാറുണ്ട്, പിന്നെ തസ്നിഖാൻ. പിന്നെ അന്ന് നമുക്ക് സാമ്പത്തിക പ്രശ്നം ഒക്കാത്തതുകൊണ്ട് പോയില്ല. ഇതിൽ ഹംസത്തലിക്ക ചെയ്ത അന്നത്തെ സിനിമയുടെ ഏതെങ്കിലും ടൈറ്റിലുകൾ
പറയാൻ പറ്റുമോ? ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാനാണുള്ളത് ചെയ്തതെന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ അത് ഇന്നലെ എന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ചെയ്തതാണ്. പിന്നെ അതുപോലെ തന്നെ കൗരവറും നമ്മൾ ചെയ്തത്. പക്ഷെ അത് ഒറ്റയ്ക്ക് പറയാൻ പറ്റില്ല. അപ്പം എൻ്റെ ആ ടീം വർക്ക് ആയതുകൊണ്ട് നമ്മളൊരു കൗ എന്നിൻ്റെ സ്റ്റൈലാണെങ്കിൽ രാ മറ്റൊരാളുടെ സാധനം എടുത്ത് വെച്ച് അങ്ങനെയൊക്കെ കമ്പോസ് ചെയ്തിട്ടാവും ഇത് അവസാനം ഒരു ഫൈനല് ഡിസൈനിലേക്ക് വരിക. അതെല്ലാം എഴുതി ബ്രഷ് വെച്ച് എഴുതിയതിൻ്റെ ശേഷം പിന്നെ മാസ്ക് ചെയ്ത് അങ്ങനെയൊക്കെ ആയിരുന്നു മദ്രാസിലേക്ക് പോവാം. ശിവകാശി എന്നാണല്ലോ പ്രിന്റ് ചെയ്യാം. അതൊരു കാലം. ഹംസത്തലിക്ക് അങ്ങനെ എറണാകുളത്തെ ജീവിതം ഏകദേശം ഇപ്പം ആളുകൾക്ക് മുന്നിൽ പറഞ്ഞു കൊടുത്തു. എനിക്കിപ്പോഴും ഉള്ള സംശയം എന്താ വെച്ചാൽ, ഇങ്ങനെ ഒരു സിനിമ മോഹിച്ച് അല്ലെങ്കിൽ സിനിമാ മേഖലയിലേക്ക് മോഹിച്ച് നടന്നിരുന്ന ഹംസത്തലിക്ക അഭിനയക്കുള്ളിൽ ഉണ്ടല്ലോ, ഇപ്പോഴും ഒരുപാട് ചെയ്യുന്നുണ്ട്, ചെറുതായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ആ ഹംസത്തലിക്ക എങ്ങനെ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയി? അത് തമിഴ് പറയണം, അത് വന്ന് അങ്ങനെയാണല്ലോ പറയാ. തമിഴന്മാരെ നമ്മൾ തന്നെ എറണാകുളത്ത് തന്നെയാണ് ഉള്ളത്. എറണാകുളത്ത് നിന്ന് പിന്നെ അന്നത്തെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ, അങ്ങനെയാണല്ലോ. അപ്പോൾ ഗൾഫാണ് നമ്മളൊരു സ്വപ്നം. പിന്നെ എവിടെയെങ്കിലും ക്ലച്ച് പിടിച്ചില്ലേ ക്ലബ് പോകും, അങ്ങനെയുള്ള അന്ന് അങ്ങനെ ഗൾഫ് പോയവർ കുറച്ച് ഒരു 1992 വരെയൊക്കെ ഗൾഫിൽ പോയി, അവിടെ നിന്ന് തിരിച്ചു വന്നു. അപ്പോഴും സിനിമയും ഈ പോസ്റ്റർ ഡിസൈനിങ്ങും അഡ്വർടൈസിങ്ങും ആർട്ട് ഡയറക്ഷനും ഒക്കെയാണ് മനസ്സിൽ. അങ്ങനെ സിനിമേൻ്റെ ഓരോ കുറച്ച് ആളുകളുടെ കൂടെ ഒക്കെ ആർട്ട് ഡയറക്ഷനും കൂടി കമ്മൽ സാറിൻ്റെ വർക്കിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അങ്ങാടിപ്പുറത്ത് കൃഷ്ണഗുടിയിലൊരു പണയ കാലത്ത്. പക്ഷെ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ പറയുക, പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒന്നുകൂടി വീട്ടിൽ വരണം അല്ലെങ്കിൽ പറ്റെ അങ്ങോട്ട് പോകണം. ആ അത് രണ്ടും പറ്റാത്തൊരു കണ്ടീഷനാണ്. നമുക്ക് വീട്ടിലും പ്രായമുണ്ട്, അപ്പോൾ കല്യാണം കഴിച്ചൊന്നുമില്ലെന്നും. അങ്ങനെ എന്താ പറയുക, കോഴിക്കോട് വന്നിട്ട് കാഞ്ചാസ് ബിൽഡിങ്ങിൽ ഞാൻ നൗഷാദ് എന്ന് പറഞ്ഞ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇറങ്ങിയൊരു നൗഷാദ് കൊയിലാണ്ടി, ഞങ്ങളൊരു സിനി ഇന്ത്യ എന്നുള്ളൊരു അഡ്വർടൈസിങ് ഏജൻസി തുടങ്ങി. അതിൻ്റെ ഒരു വർക്ക് പെരിന്തൽമണ്ണ വെച്ചിട്ട് ഒരു കംഫർട്ട് ഫർണിച്ചർ ബാബു എന്നൊരു ഓണർ എന്നാണ് അത് ചെയ്ത് അതിൻ്റെ ഒരു മൂവി ആഡ് ചെയ്തു തിയേറ്ററിലേക്കല്ലേ. അതിന് ഡബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആർട്ടിസ്റ്റിനെ കാത്തുക്കുക വെള്ളിമാട് നിന്ന്. ഇന്നത്തെ മാതിരി വ്യാപകമായൊരു സ്റ്റുഡിയോ ഇല്ല, ഇപ്പോൾ കണ്ടമാന സ്റ്റുഡിയോ അല്ലേ, മണവില് വളവ് സ്റ്റുഡിയോ, വീടുകളിലെ സ്റ്റുഡിയോ, അന്നത് അതില്ല. കോഴിക്കോട് പല്ലവി, വെള്ളിമാടുന്ന് ഷൈന്, അങ്ങനെ കുറച്ച് സ്റ്റുഡിയോകളുള്ളൂ. അങ്ങനെ ഈ ഡബ്ബിംഗ് ആർട്ടിസ്റ്റിന് വേണ്ടി വെള്ളിമാടുന്ന സ്റ്റുഡിയോയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യാം ഒരുപാട് സമയം നിന്ന്. അപ്പോൾ ആർട്ടിസ്റ്റിന് വരാൻ പറ്റിയില്ല, എന്തോ ബ്ലോക്കിലോ എന്തോ സംഭവിച്ചിട്ട്. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അസുഖമല്ല, വണ്ടി എന്തോ ബ്ലോക്കായിട്ട് വരാൻ പറ്റാത്തതുകൊണ്ട് എത്തിയില്ല. അപ്പം എന്നോട് പറഞ്ഞു അത് നമുക്ക് ചെയ്ത് നോക്കാം, ഇവിടെ പണ്ടൊക്കെ മിമിക്രിയൊക്കെ പോയല്ലേ, ജീപ്പിലൊക്കെ ചെയ്തതല്ലേ, ഒരു 2002 അത്. അപ്പോൾ ഞാൻ കയറി ആ സാധനം ചെയ്ത് ഒന്നുമില്ലൊരു എൻഡ് ക്യാപ്ഷൻ മാത്രമേ ഉള്ളൂ, വിശ്വാസം അങ്ങനെ അതല്ലേ എല്ലാം നമുക്ക് പറയാൻ പറ്റുമോ? ആ ശൈലിയിൽ പറയാന്ന് വെച്ചാൽ അന്ന് പറഞ്ഞ വേർഡ്സ് ഒന്നും എനിക്ക് ഓർമ്മയില്ല, അല്ല അത് അതിൻ്റെ കൃത്യമായിട്ട് ഓർമ്മയില്ല. നമ്മളിപ്പോൾ ഓരോ സാധനം ചെയ്യുമ്പോൾ നമ്മളല്ലല്ലോ പിന്നെ ചെയ്യാം, അത് വേറെ ഒരാളാവുകയല്ല ചെയ്യാം. അപ്പം വിശ്വാസം അതല്ലേ എല്ലാം എന്ന് ചോദിച്ചൊരു സാധനമായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ അന്നത്തെ ഒരു ക്യാപ്ഷൻ എന്ന് വെച്ചാൽ വിശ്വാസം അതല്ലേ എല്ലാം എന്ന് വരുന്നതിൻ്റെ എത്രയോ വർഷം മുമ്പ്, അത് 2001 അത് ഫർണിച്ചറിൻ്റെ ഷോപ്പാണല്ലോ ഞാൻ പറഞ്ഞത്, കംഫർട്ട് ഫർണിച്ചർ, ടിപ് ടോപ്പ് ഫർണിച്ചറാണ്, കംഫർട്ടോ ടിപ് ടോപ്പ് ഇത് രണ്ടും ബാബുവിൻ്റെ തന്നെയാണെന്ന് തോന്നുന്നത്. എന്തായാലും അതിൻ്റെ ഒരു ആഡിന് വേണ്ടിയിട്ട് അപ്പോൾ തലമുറ മാറുന്ന വിശ്വാസം ഗുണമേന്മയിൽ നമ്പർ 1 ഫർണിച്ചറിൻ്റെ പേരേ ഉള്ളൂ. അപ്പോൾ ഞാൻ കയറി പറഞ്ഞു, അപ്പോൾ ഒരു കേട്ടപ്പോൾ അത് ഓക്കെയാണ്, അത് മതിയെന്ന് അങ്ങനെ വെച്ച്. അപ്പോൾ ഈ സാധനം സ്റ്റുഡിയോയിൽ കിടക്കും, അവിടെ കിടക്കും. അപ്പോൾ പിന്നെ ഒരാൾ വന്ന് ചോദിക്കും വോയിസ് ഏതെങ്കിലും ഉണ്ടോ, അപ്പോൾ ഇങ്ങനെ കേൾപ്പിച്ചു കൊടുക്കും, അങ്ങനെ ഒരാൾ വിളിക്കും, അങ്ങനെ വിളിച്ച് പിന്നെ കുറേ ടീമുകൾ, ഇപ്പോൾ കൊണ്ടോട്ടിയുള്ള നാസർക്ക പ്രോംപ്റ്റ്, അതുപോലെ തിരൂരുള്ള ചാരുത, താമരശ്ശേരി ഭാഗത്തുള്ള സർഗ, അങ്ങനെ തുടങ്ങിയിട്ട് കുറേ ആളുകൾ പുതിയ വോയിസ് അന്വേഷിച്ച് വരുന്ന ആളുകൾ നമ്മളെ വിളിക്കാൻ തുടങ്ങി. അത് വളരെ തുച്ഛമായ പൈസയാണ്, 150-200 തരിക. അങ്ങനെ പല ആളുകളും വിളിച്ച് ഇപ്പോൾ നമുക്ക് തോന്നി ഇത് നല്ലൊരു മേഖലയാണ്. കല്യാണം കേൾക്കുമ്പോൾ പറയാനുള്ളൊരു തൊഴിലായി മാറി എന്നില്ല അന്ന് ഞാൻ പിന്നെ 95 ഞാൻ പറഞ്ഞില്ലേ, ഈ 2000 വന്നിട്ട് കേൾക്കും കല്യാണം കഴിച്ചില്ലേ, കല്യാണം കഴിച്ചതിൻ്റെ മുമ്പ് വന്നല്ലോ, കല്യാണം കഴിച്ചതിന് ശേഷമാണ് വരുന്നത് ഫീൽഡ്. അന്ന് ഗൾഫുകാരനായിട്ടാണ് കല്യാണമൊക്കെ 95. അങ്ങനെ പിന്നെ നാട്ടിൽ നിൽക്കാനുള്ള ഒരു വരുമാനമായി മാറി. ആ കുഴപ്പമില്ലാത്ത വരുമാനമായി. ഞാൻ ഇപ്പോൾ ജുനൈസിനോട് ഞാൻ പറയണ്ടല്ലോ, അത്യാവശ്യം പൈസ ഒക്കെ കിട്ടും, വലിയ പറ്റിക്കലില്ല, പിന്നെ നമ്മളേതായ എല്ലാ കാര്യങ്ങളും നടക്കും, സമയം കിട്ടും, പിന്നെ ഇത് തന്നെ മെയിൻ. ഇതിലേറ്റവും വ്യത്യസ്തമായൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ജോയിസി ചേച്ചി
ജോയ്സി ചേച്ചിയും ഹംസതലിക്കയുടെ ഒരു വോയിസ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജഗതി ചേട്ടനും കൽപ്പന ചേച്ചിയും ഉള്ളത് പോലത്തെ ഒരു കോമ്പിനേഷനാണ്. അതായത് ഭാര്യയും ഭർത്താവാണെന്ന് പോലും പല ആളുകൾക്ക് ഡൗട്ട് ഉണ്ട്. സന്തോഷം സന്തോഷം. സംഭവം അങ്ങനെയല്ല, നമ്മള് ഞാനും ആ ജോയ്സ് ചേച്ചിന്റെ മുമ്പിലൊക്കെ ഇഷ്യൂ. കാരണം വെച്ചാൽ ജോയ്സ് ചേച്ചിൻ്റെയും ടോമി ചായൻ്റെയും വോയിസുകൾ കേട്ടിട്ടാണ് നമ്മൾ ഡബ്ബിങ്ങിലേക്ക് വരിക. പല അങ്ങനെയാണ്. അപ്പോൾ ടോമി ചായനെ അറിയുമോ എന്നറിയില്ല, നമ്മളൊക്കെ ഗുരുവായിട്ട് കാണുന്ന ആളാണ്, കോഴിക്കോടാണ്. അപ്പോൾ അത് നമ്മൾ ഈ സാമ്രാട്ട് ഗോൾഡിൻ്റെ ഒക്കെ കൊണ്ടുവട്ടിക്ക് അനൗൺസ്മെൻറ്റ് അന്നൊക്കെ ഇന്നത്തെ മാതിരില്ല, കോടതി വിധിയൊക്കെ വരുന്നതിന് മുമ്പായതുകൊണ്ട് കണ്ടമാനം വണ്ടികൾ പോകും അനൗൺസ്മെൻറ്റ്. നമ്മളൊക്കെ സ്റ്റുഡിയോയിൽ കടന്നുറങ്ങിയ സമയമുണ്ട്. അപ്പോൾ അതൊരു സീസണാണ്, അന്ന് കോടതി വിധിയൊന്നും ഇല്ല. അപ്പോൾ സാമ്രാട്ടിൻ്റെ ഒക്കെ ഗോൾഡ് അച്ചായൻ്റെ വോയിസ് തന്നെ ഭയങ്കര ഡെപ്താണ്. അത് തൊണ്ടക്കുഴി എന്ന് പറയുന്ന സാധനമാണ് സാമ്രാട്ട് ഗോൾഡ് എന്നുണ്ട്, ഗോൾഡ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ. അപ്പം നമ്മൾ അത് അനുകരിച്ചിട്ടാണ്. ഇപ്പോൾ സിദ്ദീഖ് പറഞ്ഞില്ലേ മമ്മൂട്ടിനെ ഞാൻ എനിക്ക് കയറി പോകുന്നു, പോലീസ് ഓഫീസറുടെ വേഷം ഇടുമ്പോൾ മമ്മൂട്ടി കയറും എനിക്കെന്ന് പറഞ്ഞല്ലോ. അതുപോലെ ഈ അച്ചായൻ കുറച്ച് സമയം കയറിയിരുന്നെങ്കിൽ പിന്നെ ഞാൻ എന്നെ തന്നെ മാറ്റിയെടുത്താണ് ഒരു കണക്കിൽ പറഞ്ഞത്. അപ്പോൾ അതാ അവരാണ് ശരിക്ക് മെയിൽ ഫീമെയിൽ അനൗൺസ്മെൻറ്റ് ഇവിടെ കൊണ്ടുവരുന്നത്. ഒന്ന് പ്രോംപ്റ്റ് നാസർ, അവരെ പ്രോംപ്റ്റ് നാസറിൻ്റെ ഫേമിൽ ജോയ്സി ചേച്ചി ടോമി ചായനെ നമ്മൾ പിന്നെ കയറിയതാണ്. ഇവരതിന് മുമ്പ് തുടങ്ങിയതാണ്. ഇപ്പോൾ ഒരു ഹംസതലിക്ക പറഞ്ഞതിൽ ഏറ്റവും ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, ഒരുവിധം ബ്രാൻഡുകൾക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും കേരളത്തിലെ മലയാളികൾ അത് ഇയാളുടെ ശബ്ദമായിരുന്നോ എന്ന് ചോദിക്കുന്ന രീതിയിൽ ആളുകൾ മനസ്സിൽ ഓർത്തിരിക്കുന്ന രണ്ടോ മൂന്നോ സംഭവങ്ങൾ പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു അഡ്രസ് ആയിട്ടോ? ഇതൊരു തൊഴിലിൻ്റെ ഭാഗമായപ്പോൾ നമ്മളിതെല്ലാം ഓർത്ത് വെക്കാതായില്ലേ, കിട്ടുന്ന വായിച്ചു പോരും, പൈസ വാങ്ങിപ്പോരും, അങ്ങനെയല്ലോ. ഇപ്പോൾ മനസ്സിലുള്ളത് ഫ്ലവേഴ്സ് ചാനലിന് വേണ്ടിയിട്ട് ഇപ്പോൾ ചെയ്തൊരു സാധനമുണ്ട്, കോഴിക്കോട് രേമണിക അഡ്വർടൈസിങ് ഏജൻസി ദിനൽ എന്ന് പറയും, നല്ലൊരു ക്ലയൻറ്റാണ്. അതൊരു ചന്ദനത്തിരിയാണ്. ഓ, അതെന്ന് വെച്ചാൽ ഡിയറസ്റ്റ് 100 ചന്ദനത്തിരികൾ, നീളവും കൂടുതൽ എണ്ണവും കൂടുതൽ, ജനങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, അങ്ങനെ അത് ഫ്ലവേഴ്സിൽ വന്നുകൊണ്ടിരിക്കുന്നു. ചരണമന്ത്രങ്ങളാൽ മുഖരിതമായ പണ്ട് ചെറിയ ഒരു 10 സെക്കൻഡ്സ് 10 സെക്കൻഡ് അങ്ങനെയല്ലേ ചാനലിൽ പോകുള്ളൂ. അതാണിപ്പോൾ മനസ്സിലുള്ള ഒരു സാധനം, ഡിയറസ്റ്റ് 100 ചന്ദനത്തിരികൾ. ഞാനിപ്പോൾ ഹംസതലിക്കായി കാണാൻ തുടങ്ങിയിട്ട് ഏകദേശം 10 വർഷമായി. 2012 to 2022 വരെയുള്ളൊരു കാലയളവ് നോക്കുകയാണെങ്കിൽ 10 വർഷമായിട്ട് സ്റ്റുഡിയോ ഒന്ന് നേരിട്ട് കാണാൻ. അതിന് മുന്നേ ഞാൻ ശബ്ദം കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യം എന്താ വെച്ചാൽ, ഹംസതലിക്ക് ഒരു പ്രാവശ്യം വരുന്നത് ചിലപ്പോൾ ഷോപ്പിൻ്റെ അഡ്വർടൈസ്മെൻ്റ് ആയിട്ടാവും, അടുത്ത പ്രാവശ്യം വരുന്നത് ഫുട്ബോൾ ആയിട്ടാവും, ചിലപ്പോൾ ഒരു ടൈറ്റിൽ പറയാൻ വേണ്ടിയിട്ടാവും വരുന്നത്, ഷോപ്പിൻ്റെ തന്നെ ക്യാപ്ഷൻ ടൈറ്റിലോ അങ്ങനെ എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ടാവും വരുന്നത്, ചിലപ്പോൾ ഡോക്യുമെൻ്ററി ആവും വരുന്നത്. ഇതിൻ്റെയൊക്കെ ഈ മോഡുലേഷൻ എങ്ങനെയാണ് മാറ്റിയെടുക്കുന്നത്, ഒരൊറ്റ ശബ്ദത്തിൽ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എങ്ങനെയാന്ന് എനിക്കും അതോടൊപ്പം ഈ പ്രേക്ഷകർക്കും അറിയാനൊരു താല്പര്യം ഉണ്ടാവും. കാരണം ഓരോന്നിനും ഓരോ പാറ്റേണിലാണല്ലോ ചെയ്യുന്നത്. അത് ഒരു ഡെമോ വെച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ജസ്റ്റ് അത് എൻ്റെ ക്യാപ്ഷനാണ് ഏറ്റവും റിസ്ക്കി ആയിട്ടും മനോഹരമാക്കാനും നമുക്ക് പ്രയാസം ഉണ്ടാവും. കാരണം വെച്ചാൽ ഒരു ഷോപ്പിൻ്റെ ഒരു സ്ഥാപനത്തിൻ്റെ എൻഡാണ്, എൻ്റെ കാർഡ് കൊണ്ടുവെക്കുമ്പോൾ അത് നമുക്ക് അവിടെ തന്നെ പറയണം, വൃത്തിയിലോട്ട് പറയണം. ആ വൃത്തിയിലവിടെ പോകാം. ലുലുക്കാസിൻ്റെ അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഞാൻ സ്ഥിരം ചെയ്യുന്നുണ്ട്. ലുലുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, അതൊരു പഞ്ചാണ്. അപ്പോൾ കല്യാൺ കേന്ദ്ര എന്ന് പറയുമ്പോൾ ജയലക്ഷ്മി എന്നൊക്കെ പറയില്ല നമ്മൾ, അതുപോലെ അത് എൻഡ് പോയി നിൽക്കുന്നതാണ്. പക്ഷെ ജീപ്പിൽ പോകണം അതല്ലല്ലോ. ജീപ്പിൽ പോകുമ്പോൾ ഒന്നുകൂടി സാഹിത്യമൊക്കെ പറഞ്ഞിട്ട് മനോഹരമായ വസ്ത്രങ്ങളുടെ ഏറ്റവും മികച്ച ശ്രേണിയിൽ നിന്ന് തിരഞ്ഞെടുക്കാം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അവിടെ സമയമുണ്ട്, ഇവിടെ സമയമില്ല. അതേസമയം ഡോക്യുമെൻ്റ് ആണ് നമുക്ക് ഒന്നുകൂടി വലിച്ചു പറയണം. വാഴക്കാടിനെ കുറിച്ച് പറയുകയാണെന്ന് നമ്മൾ ചരിത്രാതീത കാലം മുതൽ വാഴക്കാടിൻ്റെ എന്ന് നമ്മളിങ്ങനെ ഒന്ന് സാധനങ്ങൾ കൊണ്ടുവരണം. ബാവൂർ ഗോളിയോറാൻസും സ്കൂളുകളും കെട്ടിടങ്ങളും റോഡുകളും മലകളും ഭൂപ്രദേശത്തിൻ്റെ മനോഹാരിത കൊണ്ടും ശ്രദ്ധേയമായ നമ്മുടെ ഈ കൊച്ചു ഗ്രാമം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളതിനെ കൊടുക്കണം. പണ്ട് അതെന്ന് വെച്ചാൽ ഈ തിയേറ്ററിലൊക്കെ നമ്മൾ ഇത് ആഡ് കാണുമ്പോൾ പ്രകൃതി നമുക്ക് എന്തെല്ലാം തരുന്നു, നാണപ്പൻ എന്നുള്ള അന്നത്തെ ആർട്ടിസ്റ്റാണ്. അപ്പോൾ നാണപ്പൻ അത് ആ പ്രകൃതി എന്തെല്ലാം നമുക്ക് തരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആ വോയിസിൽ തന്നെ ആ ഒരു ഗിഫ്റ്റ് നമ്മൾ കാണണം. പ്രകൃതി, അതെ പ്രകൃതി നമുക്ക് എന്തെല്ലാം തരുന്നു. പ്രകൃതി നമുക്ക് എന്തെല്ലാം തരുന്നു പറഞ്ഞാലും വേർഡ്സ് കറക്റ്റാകും, പക്ഷെ അവിടെ ആക്സെന്റ് നാണപ്പൻ ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പൊ ഹംസതലിക്ക നമ്മൾ മലബാറുകാർക്കും പിന്നെ മലപ്പുറത്തുകാർക്കും കോഴിക്കോട്ടുകാർക്കും ഒക്കെ ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടതാണ് ഫുട്ബോൾ. പ്രത്യേകിച്ച് നമ്മുടെ തൊട്ടടുത്താണ് ജവഹർ മാവൂരി, പേര് കൊണ്ട് പ്രശസ്തമാണ് കളി കൊണ്ടും. പിന്നെ നമ്മുടെ വാഴക്കാട് തന്നെ ഒരുപാട് ഫുട്ബോൾ താരങ്ങൾ സംഭാവന ചെയ്ത നാടാണ്. ഫുട്ബോളിന്റെ അനൗൺസ്മെന്റ് ഇല്ലാണ്ടൊരു രമേശൻ എസ് ബി ടി ബഷീർ ഒരു തുടക്കം നമുക്കില്ല. ഹംസതലിക്കയുടെ തുടക്കം അതുപോലത്തെ ഒരു നാടെന്ന് പറഞ്ഞ് ഫുട്ബോളിന്റെ അനൗൺസ്മെന്റ് പറയുമ്പോൾ ഒരു മാറ്റം എന്താണ്? ഈ ഫുട്ബോൾ അനൗൺസ്മെന്റ് നമുക്ക് ഒന്നുകൂടി അനർജറ്റിക്ക്, നമുക്കൊരു ആവേശം ഉണ്ടാക്കിയിട്ട് വേണം അത് പറയാൻ. കാരണം കേൾക്കുന്ന ആളുകള് കാണികള് ഫുട്ബോളിനെ ആരാധിക്കണമെന്ന് പ്ലേയേഴ്സ് ഈ കളി കാണാൻ വേണ്ടി ഗ്രൗണ്ടിലേക്ക് എത്തിക്കണം, അങ്ങനെ ഒരു ദൗത്യമാണ് നമ്മളെ ഏൽപ്പിക്കുക.
അപ്പോൾ സ്ഥിരം കൊണ്ടോട്ടി കെ എസ് യുവിൻ്റെത് തിരക്കമ്മലുള്ള ഫുട്ബോൾ അരിക്കോട് ഫുട്ബോൾ വീട്ടിലെ ജവഹറിന് അങ്ങനെയൊക്കെ വാഴക്കാടുള്ള ടൂർണമെൻറ്റ് അതിലൊക്കെ അന്ന് ഇപ്പം പോറില്ല അത് ഭയങ്കര രക്ഷിക്കുന്നുണ്ടാണോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജീപ്പിൽ ഇരിക്കണം അത് നമുക്ക് ഒരുപാട് സാഹിത്യമൊക്കെ എഴുതിയിട്ട് ഫുട്ബോളിനെ വർണ്ണിച്ചിട്ട് ഒരു അനീഫൊക്കെ ഉണ്ടായിരുന്നു അരിക്കോട് മരിച്ചുപോയി നെച്ചിൻ അനീഫൊക്കെ എന്ന് പറയാം അനൗൺസ്മെൻറ്റിൽ നേരത്തെ പറഞ്ഞ ടോമിനോട് പറഞ്ഞ മാതിരി ഫുട്ബോൾ അനൗൺസ്മെൻറ്റിൻ്റെ രാജാവ് ഏതായാലും ഫുട്ബോളെന്ന് വെച്ചാൽ ശാസ്ത്രീയ ഫുട്ബോളിൻ്റെ മാന്ത്രിക ചെപ്പിൽ നിന്നും അടവുകൾ പുറത്തെടുത്ത് പ്രകാശ വേഗത്തിലുള്ള പ്രത്യാക്രമണ തന്ത്രങ്ങളുമായി അങ്ങനെ ആ കഴിഞ്ഞ മത്സരങ്ങളിലൂടെ പ്രോജ്വലമായ മുന്നേറ്റങ്ങളാൽ ഫുട്ബോൾ പ്രേമികളുടെ മനം കവർന്ന ശക്തിയുടെ പ്രതീകങ്ങൾ നാളെ അങ്ങനെ ഒരു കുന്നുംപുറത്തൊക്കെ ഒരു നീണ്ട അങ്ങാടിയാണ് അറിയാലോ അപ്പോൾ അവിടുന്ന് അനൗൺസ്മെൻറ്റ് വരുമ്പോൾ ഫുട്ബോൾ അനൗൺസ്മെൻറ്റ് ഞങ്ങളൊക്കെ തിരിച്ച് ഒന്നുകൂടി അനൗൺസ് ചെയ്യാൻ വേണ്ടി പറയാറുണ്ട് റഫീഖൊക്കെ ഉണ്ട് കൊണ്ടുപോയിട്ട് അപ്പോൾ ഒരു പോയ സാധനം ഒന്നുകൂടി ഒരു റൗണ്ടൊക്കെ അടുത്ത് കേൾക്കാൻ രസമാണ് കാരണം ഫുട്ബോൾ നിങ്ങൾ ഭയങ്കര ഹരാണ് കാക്കങ്ങൾ പറയുന്ന കുറേ അതിങ്ങനെയാണ് കാലിൽ കരിരുമ്പിൻ്റെ കാഠിന്യവും കൈമൈ വഴക്കത്തിൽ കരിമരുന്നിൻ്റെ വേഗതയുമായി മൈതാനം നിറഞ്ഞാടുന്നതെന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ നമ്മൾ ഓരോ പ്ലെയേഴ്സിനെ ഇങ്ങനെ പൊക്കി 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 കൊല്ലോ ഒരിക്കൽ കൂടി കാണാൻ ആഗ്രഹിക്കുന്ന കണ്ടവർ കാണാത്തവരോട് കഥ പറയുന്ന കണ്ടവർ വീണ്ടും കാണാൻ കൊതിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കയറ്റി കുറച്ച് നമ്മളിങ്ങനെ ആവേശം കൊള്ളിക്കുകയാണ് ചെയ്യാം ഇതിൻ്റെ ദോഷഫലങ്ങളൊന്നും നമുക്ക് അറിഞ്ഞിട്ടല്ല അത്രയും സ്ട്രെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവില്ല നമ്മളിത് പൊക്കി പറയണം അത് പിറ്റേ ദിവസം നമ്മൾ കേൾക്കാറുണ്ട് നിങ്ങൾ ഇന്നലെ പറഞ്ഞ ടീമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അത് വേറെ കേൾക്കും പക്ഷെ അതൊരു ഹരാണല്ലോ നമ്മൾ എന്താ പറയാ കൊൾമേർ കൊള്ളിക്കാന്നൊക്കെ ഹംസതലിക്ക തിലകൻ ചേട്ടന് ഡബ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കേട്ടുകേൾ വീണ്ടും എന്താണ് അതിന്റെ സത്യം തിലകൻ ചേട്ടന് ഡബ് ചെയ്തിട്ടുണ്ട് ശശി കലിംഗ സാറിന് ഡബ് ചെയ്തിട്ടുണ്ട് ശശിയേട്ട മരിച്ചതിന് ശേഷം ചെയ്തിട്ടുണ്ട് തിലകൻ ചേട്ടൻ എന്നൊരു ഖദീജ എന്നൊരു വർക്കിനോട് ചെയ്തതാണ് ആ സമയത്ത് തിലകൻ അദ്ദേഹം മരിച്ചുപോയി മരിക്കുന്നതിന് മുമ്പാണ് ഡബിങ് അന്ന് നിലമ്പൂർ ഹോസ്പിറ്റലാണുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മോനുണ്ട് നമ്മളെ സുഹൃത്താണ് ദേശീയ അവാർഡൊക്കെ ഇട്ട് ഡബിങ് ആർട്ടിസ്റ്റാണ് ഷോബി അപ്പോൾ ഇവർ ലാപ്പിൽ എൻ്റെ വോയിസ് കേൾപ്പിച്ചു കൊടുത്തപ്പോൾ നന്നായിട്ടുണ്ട് എന്ന് സാറ് പറഞ്ഞു എന്ന് പറഞ്ഞു അതൊരു വലിയൊരു അനുഗ്രഹമായിട്ട് നമ്മൾ മനസ്സിലാക്കണം അത് എന്താ പറയുക വലിയ അവശനായിട്ടുള്ള ഏകദേശം ആ ഒരു ഫിസിക്കലി അതേ സിറ്റുവേഷനിലുള്ള ഒരു ക്യാരക്ടറാണ് ഒരു കോഴിക്കോടുള്ള ഒരു വലിയൊരു കാരണവരായിട്ടാണ് അഭിനയിക്കുന്നത് മുസ്ലിം ബറാമി എന്നൊക്കെ പറഞ്ഞ തറവാട്ടിലെ ഒരു കാരണവരായിട്ടാണ് അപ്പോൾ കയറി വരുമ്പോൾ പ്രായമാകുമ്പോൾ ഒരു കൈ പിടിക്കാൻ നോക്കുമ്പോൾ അതിന് റിസവാവക്കും സൗണ്ട് കൊടുത്ത ഞാനായിരുന്നു അപ്പോൾ രണ്ടോളം മരിച്ചുപോയി ഇപ്പം അപ്പോൾ ഇവർ പിടിക്കാൻ നോക്കുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞ ഒരു സാധനമാണ് ആ ഡബ് ചെയ്ത് ഫസ്റ്റ് വോയിസ് അതായിരുന്നു എടുത്ത് താമസിച്ചു പറയുമ്പം വേണ്ട ഞാൻ നടന്നു കയറാം ഞാൻ താമസിച്ചോ വരുന്ന വഴിയിലെ ഒരു മരണ വീട്ടിലൊന്ന് കയറി ഒരു ഗർഭകാരന എന്ന് പറഞ്ഞൊരു കുറച്ച് തിലകൻ്റെ കുറച്ച് മാനറൈസും കണ്ട് ഈ ഒരു ചെറുപ്പക്കാരനാന്ന് പറഞ്ഞ സാധനം ഒരു അഞ്ചോ ആറോ പ്രാവശ്യം റീത്തേക്ക് വന്നിട്ടുണ്ട് ഒരു മരണ വീട്ടിലൊന്ന് കയറി ഒരു ചെറുപ്പക്കാരന എന്ന് പറഞ്ഞ സാധനമുണ്ട് അത് കോമ്പിനേഷൻ തന്നെ ആയിരുന്നു റിസർവ് ആവാം ഞാൻ താമസിച്ചൊന്നും ഏയ് സായിപ്പ് താമസിച്ചിട്ടൊന്നുമില്ല ഞങ്ങളല്പം നേരത്തെ ഇങ്ങ് പോകുന്നു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ സാധനം റിസർവ് ആവേണ്ടത് ഉണ്ടായിരുന്നു പിന്നെ ലാൽ സാറിന് വെച്ചാൽ എന്താ പറയുക ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് ചെയ്തിട്ടുണ്ട് ലാലേട്ടൻ്റെ വോയിസ് കൊടുത്തിട്ടുണ്ട് അത് ലാലേട്ടൻ്റെ വോയിസ് എന്ന് വെച്ചാൽ നമുക്ക് ഇൻ്റർവ്യൂ വോയിസ് വേറെയാണ് ക്യാരക്ടറാകുമ്പോൾ വേറെ വോയിസാണ് പരസ്യങ്ങൾക്ക് വേറെയാണ് ട്രൈ ചെയ്ത് നോക്കിയാലോ ലാൽ സാറിന് വേണമെങ്കിൽ ഞാൻ ഇൻ്റർവ്യൂ ചെയ്യാം അപ്പോൾ എന്നോട് ജുനൈസിനോട് ചോദ്യം ചോദിച്ചാൽ മതി അതായത് ഇപ്പം സിനിമകൾ ഇറങ്ങുന്നുണ്ടല്ലോ നല്ല സിനിമകൾ അപ്പോൾ ഇപ്പോൾ സിനിമ വിജയിക്കുന്നു അപ്പോൾ സാറിന് എന്താ തോന്നണം ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടി പറയാം ലാലേട്ടാ ലാലേട്ടൻ്റെ ഒരുപാട് പടങ്ങൾ ഇപ്പോൾ തിയേറ്ററിലേക്ക് വരുന്നുണ്ട് ഓൺലൈനായിട്ടും ഇറങ്ങുന്നുണ്ട് എന്ത് തോന്നുന്നു അങ്ങനെ ചോദിച്ചാലേ സിനിമകൾ ഇറങ്ങുക വിജയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇക്കാലത്ത് സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് അത് സത്യം സാറിൻ്റെ കാലത്തുണ്ടായിട്ടുണ്ട് നസീർ സാറിൻ്റെ ഇപ്പം മധു സാറിൻ്റെ സ്ഥാനത്തൊക്കെ നല്ല സിനിമകൾ വന്നിട്ടുണ്ട് അത് നല്ല കഥകളുണ്ടാവണം നല്ല ഡയറക്ടേഴ്സ് വരണം നല്ല ടെക്നീഷ്യൻസ് വേണം അതങ്ങനെ സംഭവിച്ചു പോകുന്നതാണ് അതൊരു നടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അതിലെ ഒരു പ്രത്യേകിച്ച് റോളുണ്ട് എന്നൊരു വിശ്വാസം എനിക്കില്ല അതങ്ങനെ സംഭവിക്കുന്നു നല്ല സാന്ദർഭികമായിട്ടുണ്ടാകുന്നതാണ് അതും ഈ പറഞ്ഞ ഒരു വേറെ സാധനമാണല്ലോ അത് ഇതേപോലെ തന്നെ കോഴിക്കോട് യൂണിറ്റി സ്റ്റുഡിയോ എന്നാണ് ചെയ്തത് അത് നല്ലൊരു നാട്ടിൻപുറത്തുള്ള ഒരു ചായക്കട നടത്തുന്ന ഒരു ക്യാരക്ടറാണ് ശശിയേട്ടൻ്റെ അപ്പോൾ അവിടെ പാൽക്കാരൻ വരും ശശിയേട്ടൻ്റെ വൈഫ് അത്യാവശ്യം കാണാൻ സുന്ദരിയാണ് പാൽക്കാരൻ വന്നിട്ട് അകത്തേക്കൊരു നോട്ടൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ് എനിക്ക് ഓളത് നോട്ടൻ്റെ എനിക്ക് മനസ്സിലായി നല്ലതല്ല എനിക്കറിയില്ല എൻ്റെ പല്ല് പോയി തന്നെ കഴിഞ്ഞാൽ എനിക്കറിയൂ നോക്കുന്ന ഒരു സാധനം ഉണ്ട് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഡയലോഗാണ് കൊടുത്തിട്ടുള്ളത് അത് ത്രൂ ഔട്ട് ഉള്ളൊരു വർക്കായിരുന്നു
മലബാറിലെ കോൺഗ്രസ്സുകാർ ഒരാൾ വരുന്നുണ്ടെന്ന് കേട്ടാൽ ആ വേദിയുടെ മുന്നിൽ തടിച്ചുകൂടും. കാരണം അത്രക്കും തീപ്പൊരി പ്രസംഗമായിരിക്കും. ഏറനാടിൻ്റെ കുഞ്ഞാക്ക മുൻ വൈദ്യുതി മന്ത്രി നമ്മുടെ പ്രിയപ്പെട്ട ആര്യാടൻ മുഹമ്മദ് സാറിനെ വളരെ അതിമനോഹരമായിട്ട് ഹംസത്തലിക്ക അനുകരിക്കും. ഞാനത് പലപ്പോഴും കേട്ടിട്ടുണ്ട്. അതൊന്ന് ചെയ്യണം ഹംസത്തലിക്ക. അത് കുറച്ച് പ്രയാസമുള്ള കേസാണ്. മറ്റു വോയിസുമാരിന്നല്ല, അതായത് ബേസ് കയറി ഒക്കെ ഒന്നിറങ്ങി കയറിയൊക്കെ പോകണതാണ്. വിചാരിച്ചാൽ ശ്രമിച്ചു നോക്കാന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. നമ്മുടെ നാട്ടിൻ്റെ അവസ്ഥ എന്താണ്? എങ്ങോട്ടാണ് നമ്മുടെ നാട് പോകുന്നത്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ വല്ലപ്പോഴും? കോൺഗ്രസ് ഇവിടെ ഭരിച്ചപ്പോഴുള്ള നിലപാടാണോ ഇപ്പോഴുള്ളത്? കൊറോണയുണ്ട്, കൊറോണ ഇല്ല, ലോക്ക്ഡൗൺ ഉണ്ട്, ലോക്ക്ഡൗൺ ഇല്ല, ഇങ്ങനെ പോയാൽ നമ്മുടെ സ്ഥിതി എന്താണ് കൂട്ടരെ എന്ന് ഒരു ഒരു പ്രത്യേക സ്റ്റൈലൊക്കെയാണ് പ്രസംഗിക്കുക. പക്ഷേ എനിക്ക് വേർഡ്സ് ഒന്നും കിട്ടാത്തതുകൊണ്ടും കുറച്ച് ഗോൾഡ് ഉണ്ട്, കൊറോണയാണ് അല്ല, അങ്ങനെ സന്തോഷം. പരിമിതമായ സമയത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരു 30 വർഷം പിറകിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഹംസത്തലിക്ക പറഞ്ഞു തന്നു. ഹംസത്തലി വാഴക്കാട് എന്ന ഈ മനുഷ്യൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ ഓർക്കണം, അത് നമ്മുടെ ഹംസത്തലിക്കയുടെ ശബ്ദമാണ്. കാരണം സ്വന്തം ശബ്ദം പോകുന്ന ജീപ്പിൻ്റെ പിറകിൽ ആ അതെൻ്റെ ശബ്ദമാണ് കേട്ടോ എന്ന് പറയേണ്ട ഒരു അവസ്ഥയാണ് സാധാരണ ഈ പിന്നണിയിൽ നിൽക്കുന്ന ആളുകൾക്ക് ഉള്ളത്. അപ്പോൾ ഹംസത്തലിക്ക ഒരുപാട് എണ്ണിയാൽ തീരാത്തത്ര സ്ഥാപനങ്ങളുടെ അനൗൺസ്മെൻറ്റുകൾ ചെയ്തിട്ടുണ്ട്, അഡ്വർടൈസ്മെൻറ്റുകൾ ചെയ്തിട്ടുണ്ട്, ഡോക്യുമെൻ്ററി ചെയ്തിട്ടുണ്ട്, ഒരുപാട് സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ വലിയ കലാകാരനെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. മറ്റൊരു സ്ഥലത്ത് മറ്റൊരാളുമായിട്ട് വീണ്ടും കാണാം. ഇന്ന് വാഴക്കാട് എന്ന കൊച്ചു പ്രദേശത്തെ ഹംസത്തലി വാഴക്കാടിൻ്റെ വീട്ടിൽ നിന്നാണ്. സെറ്റ്, ഓക്കെ, നമസ്കാരം.